ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വിശാലിൻ്റെ ഇപ്പോഴത്തെ പെരുമാറ്റത്തെ പറ്റി സംശയം തോന്നുകയാണ്. പ്രഭാവതിക്കും പ്രതാപനും അതിനെപ്പറ്റി അവർ സംസാരിക്കുന്നുണ്ട്. എന്തായാലും മളിയനെ കൊല്ലാൻ നോക്കിയത് വിശാൽ നേരിട്ട് കണ്ടിട്ടില്ല. പിന്നെ ആ ഹോംനെസ്സിനെ ചോദ്യം ചെയ്തിട്ടുമില്ല. എന്തെങ്കിലും പറഞ്ഞു കൊടുക്കണമെങ്കിൽ അത് പാർവതി ആയിരിക്കും. പാർവതി ഇതുവരെ അത് ചെയ്തിട്ടില്ല എന്നും അവർ പറയുന്നുണ്ട്. എന്നാൽ പ്രതാപൻ പറയുന്നു, അവൾ പറഞ്ഞു കൊടുത്തില്ല എന്നതിൽ എന്താ ഉറപ്പ്? ചിലപ്പോൾ അവൾ എന്നെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു കാണും. അത് അവൻ വിശ്വസിച്ചാലും ചേച്ചിയെക്കുറിച്ച് പറഞ്ഞു കൊടുത്തത് ഒരിക്കലും അവൻ വിശ്വസിക്കില്ല. ചേച്ചിയോട് അവൻ അത്രയ്ക്ക് സ്നേഹവും വിശ്വാസവും ഒക്കെ ഉണ്ട്. പാർവതിയുടെ വാക്ക് കേട്ട് വിശാൽ ചേച്ചിക്ക് നേരെ തിരിയില്ല, തിരിയില്ല, തിരിയില്ല. പ്രഭാവതി പറയുന്നു, ഗോപിയേട്ടനെ ഞാൻ കൊല്ലാൻ ശ്രമിച്ചെന്ന് ഗോപിയേട്ടൻ തന്നെ പറഞ്ഞാലോ? പരിഹാസത്തോടെ പ്രതാപൻ പറയുന്നു, അളിയൻ പറയാനോ? അളിയൻ്റെ നാവ് തൊണ്ടക്കുഴിയിൽ ചത്തുകിടക്കാണ്. ആ നാവ് വെച്ച് പ്രഭാവതി എന്നെ കൊല്ലാൻ നോക്കിയെന്ന് എങ്ങനെ പറയും എന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിക്കുകയാണ് പ്രതാപതി. പ്രഭാവതി പറയുന്നു, അയാളുടെ നാവ് ചത്തുകിടക്കുകയാണ്, ശരി തന്നെ. പക്ഷേ കരയാനും ചെറുതായി തലയനക്കാനും അയാൾക്ക് കഴിയുന്നുണ്ട്. അച്ഛനെ കൊല്ലാൻ നോക്കിയത് ആരാണെന്ന് പറയാൻ സംശയമുള്ളവരുടെ പേര് വിശാൽ ചോദിച്ചാൽ അമ്മയാണോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ അതേ അർത്ഥത്തിൽ തലയാട്ടിയാലോ? അത് കേട്ടപ്പോൾ ചെറിയ സംശയം പ്രതാപനും വരുന്നുണ്ട്. ഓ, അത് ശരിയാണല്ലോ ചേച്ചി, ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് ചിന്തിച്ചില്ല. അങ്ങനെ വല്ലതും തലയാട്ടിയാൽ ചേച്ചി പിന്നെ എന്താ ചെയ്യുക? പ്രഭാവതി പറയുന്നു, എനിക്കറിയില്ല പ്രതാപ. ഇനിയുള്ള കാലം സൂക്ഷിച്ച് കളിച്ചില്ലെങ്കിൽ ഇത്രയും കാലം അമ്മയെന്ന് വിളിച്ച നാവുകൊണ്ട് പച്ച തെറി വിളിച്ചിട്ട് അവൻ എന്നെ ഇവിടെ നിന്ന് മാടിച്ച് പുറത്താക്കും. ചേച്ചി, ചേച്ചിയുടെ കുഹർമ്മ ബുദ്ധി വെച്ച് ശരിക്കൊന്ന് ആലോചിച്ച് നോക്ക്, എല്ലാത്തിനും ഒരു വഴി തെളിയും. ഞാനപ്പോൾ എൻ്റെതായ രീതിയിൽ ഒന്ന് ചിന്തിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പ്രതാപൻ അവിടെ നിന്ന് പോകുന്നു. പ്രഭാവതി അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് ജാസ്മിനും ജിതിനും തനിക്ക് പറ്റിയ അമളിയെക്കുറിച്ച് ഇങ്ങനെ ടെൻഷനോടെ ആലോചിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടും ഒന്നും ചെയ്യാൻ കഴിയാത്തതിൻ്റെ സങ്കടത്തിലാണ് അവർ. അയാൾ ഇവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മളിവിടെ നിന്ന് രക്ഷപ്പെടണം. നമ്മളെ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ തെളിവുകളും അയാളുടെ കയ്യിലുണ്ട് എന്നൊക്കെ ജിതിൻ ജാസ്മിനോട് പറയുന്നുണ്ട്. എന്നാൽ ജാസ്മിൻ അവിടെ നിന്ന് പോകാൻ ഒരുക്കുമല്ല. വിശാലിന് സ്വത്ത് മോഹിച്ച് വന്നിട്ട് കിട്ടുന്നത് ഗോതമ്പുണ്ടെ ആകരുത്. നിന്റെ ഈ കയ്യിൽ വിലങ്ങ് വീണതുകൊണ്ട് ആ പാർവതി ഒന്നും അവസാനിപ്പിക്കാൻ പോകുന്നില്ല. നിന്നെ ഇവിടെ നിന്ന് അടിച്ച് പുറത്താക്കുകയും ചെയ്യും. പിന്നെ സംഭവിക്കുന്നത് മറ്റൊന്നായിരിക്കും. പാർവതി കൈവച്ചാൽ പിന്നെ രാധികയും ഗാർഗിയും കൈവച്ച് തുടങ്ങും. പിന്നെ ഏറ്റവും കൂടുതൽ നിന്നെ ശിക്ഷിക്കാൻ പോകുന്നത് സുശീലാൻ്റെ തന്നെയായിരിക്കും. സുശീലാൻ്റെ ഇത്രയും നാൾ നിന്റെ കൂടെ നിന്നത് പാർവതി വിശാലിന് ചേർന്ന ഭാര്യയല്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ്. അല്ലാതെ നിന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ല, വിശാലിനോടുള്ള ഇഷ്ടം കൊണ്ടാണെന്ന് മാത്രം. വിശാലിനെ കൊല്ലാൻ നോക്കിയത് അവരറിഞ്ഞാലേ പാർവതിയും ഗാർഗിയും ചെയ്യുന്നത് പോലെ നിന്നെ തല്ലുകയല്ല ആൻ്റി ചെയ്യുന്നത്, കൊല്ലും എന്ന് ജാസ്മിൻ എന്ന് ജിതിൻ പറഞ്ഞപ്പോൾ ജാസ്മിൻ അത് കേട്ട് ഞെട്ടി തിരിച്ചു നോക്കുന്നു. ഒന്ന് കത്തിച്ചു കളയും. അതുകൊണ്ടാ പറയുന്നത് അരവിന്ദൻ ഇവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇവിടെ നിന്ന് മുങ്ങണം എന്ന് ജിതിൻ പറഞ്ഞപ്പോൾ ജാസ്മിൻ പറയുന്നു, നമുക്ക് എങ്ങോട്ട് പോകുമെന്ന് അതൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാം. ആദ്യം നീ എടുക്കാനുള്ളതൊക്കെ എടുത്തോണ്ട് ഇറങ്ങ് എന്ന് ജിതിൻ പറഞ്ഞപ്പോൾ ജാസ്മിൻ ടെൻഷനോടെ പറയുന്നു, നമ്മൾ എവിടെ പോയാലും അയാൾ നമ്മുടെ പിന്നാലെ തന്നെ എത്തും. കൊലപാതക ശ്രമമാണ് നമ്മുടെ പിന്നാൽ ഉള്ള കാരണം. ഇത് ചെറിയൊരു കാര്യമല്ല, പ്രതികൾ മുങ്ങി. അതുകൊണ്ട് ഈ കേസ് അവസാനിപ്പിക്കാൻ പോകുന്നു എന്നൊക്കെ അവർ പറയോ? അക്ഷരാർത്ഥത്തിൽ നമ്മൾ കുടുങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ പിടികൊടുക്കണം എന്നാണോ എന്ന് ജിതിൻ പറഞ്ഞപ്പോൾ ജാസ്മിൻ പറയുന്നു, പിടികൊടുക്കാനോ? ഈ ജാസ്മിനോ ഇവിടെ നിന്നുകൊണ്ട് ഞാൻ പൊരുതും. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും ജാസ്മിൻ എന്ന് ജിതിൻ ചോദിച്ചപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട്, എനിക്ക് പലതും ചെയ്യാൻ കഴിയും. ഏട്ടൻ കണ്ടോ, വിശാലിന്റെ സ്വത്ത് മോഹിച്ച് വന്ന എനിക്ക് ആ സ്വത്ത് തന്നെ കിട്ടണം. ഗോതമുണ്ട പോരാ, സുശീല ആന്റിയുടെ ഗുഡ് ബുക്കിൽ തന്നെ എനിക്ക് തുടരണം. പല കളികളും കളിച്ചിട്ടല്ലേ നമ്മൾ ഇവിടെ വരെ എത്തിയത്. പ്ലാൻ എ കഴിഞ്ഞാൽ പിന്നെ പ്ലാൻ ബി. നമ്മൾ അടുത്ത കളി തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ ഏട്ടാ. ഏട്ടൻ പേടിക്കാണ്ടിരിക്കേ, പോലീസും പട്ടാളവും കൂട്ടത്തോടെ വന്നാലും നമ്മൾ ചങ്കുറുപ്പോടെ തന്നെ നേരിടും. പ്ലാൻ ബി എന്താണെന്ന് ഏട്ടൻ നോക്കിക്കോ. പക്ഷേ അപ്പോൾ ഏട്ടൻ ഞെട്ടരുത്. അത് കേട്ട് എന്താണെന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് ജിതിൻ. ജാസ്മിൻ്റെ മനസ്സിൽ മറ്റൊരു കളിയുണ്ട്. ശേഷം കാണിക്കുന്നത് പ്രഭാവതിയും പ്രതാപനും സുശീലയും കൂടി ഇങ്ങനെ ഫോണിൽ നോക്കി എന്തൊക്കെയോ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അവിടേക്കാണ് അവർക്ക് ചായയുമായിട്ട് പാർവതി എത്തിയത്. മൂന്ന് പേർക്കും ചായ കൊടുക്കുന്നുണ്ടവർ. ബാഗൊക്കെ ആയിട്ട് ജിതിൻ ജാസ്മിൻ അവിടെ വരുന്നുണ്ട്. എങ്ങോട്ടാണ് രണ്ടുപേരും? ഈ പെട്ടിയൊക്കെ ആയിട്ട് എന്നെ പ്രഭാവതി ചോദിച്ചപ്പോൾ ജിതിൻ പറയുന്നു, പപ്പയുടെ ഒരു ക്ലയൻറ്റിൻ്റെ മകളുടെ വിവാഹമാണ്. പപ്പ നാട്ടിലില്ലാത്തതുകൊണ്ട് ജാസ്മിനെയും കൂട്ടി എന്നോട് പോവാൻ പറഞ്ഞിരിക്കുകയാണ്. 1 വീക്ക് കഴിഞ്ഞിട്ടേ ഞങ്ങൾ തിരിച്ചു വരുള്ളൂ കേട്ടോ. ജാസ്മിൻ പറയുന്നു, അല്ല ഏട്ടാ, ഇന്ന് തന്നെ പോണോ? സൺഡേ അല്ലേ വിവാഹം, നമുക്ക് നാളെ പോയാൽ പോരെ. ജിതിൻ വീണ്ടും പറയുന്നു, ഇന്ന് തന്നെ പോണോന്നല്ലേ പപ്പ നമ്മളോട് പറഞ്ഞത്? ആ വാക്ക് എനിക്ക് അനുസരിച്ചേ പറ്റൂ. ശരി ആൻറ്റി എന്ന് പറഞ്ഞ് രണ്ടുപേരും പോകുന്നുണ്ട്.
പ്രഭാവതിയും സുശീലയും പ്രതാപനും എതിർത്ത് ഒരക്ഷരം പോലും പറഞ്ഞില്ല. പുറത്തേക്ക് ഇറങ്ങിയ ശേഷം ജതിൻ ജാസ്മിനോട് പറയുന്നു, ജാസ്മിൻ നിനക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ആ അരവിന്ദിന്റെ കയ്യിൽ പെടാതെ എവിടെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കുമ്പോഴാണ് നിന്റെ ഒരു. ആ സമയം പോലീസ് ജീപ്പിൽ അരവിന്ദൻ അവിടെ എത്തി. അരവിന്ദനെ കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് ജാസ്മിനും ജതിനും. അരവിന്ദൻ വണ്ടിയിൽ നിന്നും ഇറങ്ങുന്നുണ്ട്, കൂടെ കോൺസ്റ്റബിൾസും ഇറങ്ങുന്നു. ആഹാ, തേടിയവളി കാലിച്ചുട്ടി എന്ന് പറയുന്നത് ഇതിനെയാണ്. രണ്ടുപേരും കൂടി എങ്ങോട്ടാ ദൂരയാത്രയാണെന്ന് തോന്നലോ എന്നൊക്കെ അരവിന്ദൻ പറഞ്ഞപ്പോൾ ടെൻഷനോടെ പറയുകയാണ് ജതിൻ പപ്പയുടെ ഒരു ക്ലയന്റിന്റെ മകളുടെ വിവാഹമാണെന്ന്. ഏത് ക്ലയന്റിന്റെ? എവിടെ വെച്ചാണ് വിവാഹ മുഹൂർത്തം? എത്ര മണിക്കാണ് എന്നൊക്കെ അരവിന്ദൻ ചോദിച്ചപ്പോൾ ടെൻഷനോടെ അത് പിന്നെ കല്യാണ മുഹൂർത്തം എന്നൊക്കെ പറഞ്ഞു നിൽക്കുകയാണ് ജതിൻ. ചിരിച്ചുകൊണ്ട് അരവിന്ദൻ പറയുന്നു, കല്യാണമായാൽ സ്ഥലവും മുഹൂർത്തമൊക്കെ ഉണ്ടാവുമല്ലോ. ഒരു കാര്യം ചെയ്, ഇവിടെ തന്നെ നിന്ന് അതൊന്ന് ആലോചിച്ചുറപ്പിക്കുകയും ഞാൻ ആകത്തോടൊന്ന് കയറട്ടെ. കല്യാണത്തിന് വേറെ ആരൊക്കെ വരുന്നുണ്ടെന്ന് അറിയണമല്ലോ. ഡോ, ഇവരെ ഒന്ന് ശ്രദ്ധിച്ചോ എന്ന് പറഞ്ഞ് കോൺസ്റ്റബിൾസിൽ ഒരാളെ അവരെ നോക്കാൻ ഏർപ്പാടാക്കിയിട്ട് മറ്റ് രണ്ട് കോൺസ്റ്റബിൾസും അരവിന്ദനുമായിട്ട് അകത്തേക്ക് പോകുന്നു. അല്ല, ഇതാര്? സർക്കിൾ ഇൻസ്പെക്ടർ അരവിന്ദൻ സാറോ? എന്താ സാറേ ഈ വഴിക്കൊക്കെ എന്ന് പ്രതാപൻ ചോദിച്ചപ്പോൾ അരവിന്ദൻ പറയുന്നുണ്ട്, വിശാലിന്റെ മുറിയിൽ നിന്ന് കിട്ടിയ പൂക്കൾ മണപ്പിച്ചിട്ട് ഞാൻ നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളൊക്കെയായി. എന്തെങ്കിലും തെളിവ് വെച്ച് പോലീസിന് ഒരാളെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ലല്ലോ. മുഖ്യ പ്രതിക്ക് രക്ഷപ്പെടാൻ ചെറിയൊരു പഴുത് കിട്ടിയാലും മതി. അതുകൊണ്ട് പഴുതുകൾ അടച്ച് തെളിവിന് വേണ്ടി തപ്പുമായിരുന്നു ഞാൻ ഇത്രയും ദിവസം. ആ തെളിവുകൾ ഇപ്പോൾ കിട്ടി എന്ന് അരവിന്ദൻ പറയുന്നുണ്ട്. ഇത് കേട്ട് ഞെട്ടലോടെ എല്ലാവരും നിൽക്കുന്നു. പാർവതിയും വിശാലും ഗാർഗിയും ഉൾപ്പെടെ എല്ലാവരും അവിടേക്ക് എത്തി. ഇനി പ്രതി എനിക്ക് അറസ്റ്റ് ചെയ്യാമെന്നും പറയുന്നുണ്ട് അരവിന്ദൻ. ടെൻഷനോടെ സുശീലയും പ്രഭാവതിയും സോഫയിൽ നിന്ന് എണീക്കുന്നുണ്ട്. വിജയമ്മയും അവിടേക്ക് എത്തി. പ്രതാപൻ പറയുന്നു, സാറ് പറയുന്നത് കേട്ടില്ലേ വിശാലെ? പൂക്കളിൽ വിഷം തളിച്ച് നിന്നെ കൊല്ലാൻ നോക്കിയാളെ സാറ് കണ്ടെത്തിയെന്ന്. ദേ നിൽക്കുന്നു യഥാർത്ഥ പ്രതി. ഇപ്പോഴും നിന്റെ വാല് തൂങ്ങിയല്ലേ നടക്കുന്നത്? നീ തന്നെ അവളെ പിടിച്ച് അരവിന്ദൻ സാറിനെ ഏൽപ്പിക്ക്. പോലീസിനെ പിടിച്ചു കൊടുത്താൽ മാത്രം പോരാ. വിശാൽ സാർ എന്ന് വിളിച്ച് മുഴുവൻ സമയവും നിന്റെ കൂടെ നടന്നിട്ട് നിന്നെ കൊല്ലാനുള്ള പ്ലാൻ തയ്യാറാക്കിയില്ലേ? അതിനെ കടുത്ത ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം. അത്രയും വിശാലിനോട് പറഞ്ഞിട്ട് സുശീല അരവിന്ദനോട് പറയുന്നു, അരവിന്ദൻ സാർ ഒരു 10 കൊല്ലമെങ്കിലും അകത്ത് കിടക്കാനുള്ള വകുപ്പ് എഴുതി ചേർക്കണം. ഇതൊക്കെ കേട്ട് ഗാർഗി പറയുന്നു, ആഹാ, എന്നാ പിന്നെ ഒരു കാര്യം കൂടി ചെയ്യുക. ദുശീല ആന്റി തന്നെ ജഡ്ജ് കസേരയിൽ പോയിരുന്നിട്ട് തൂക്കിക്കൊല്ലാൻ അങ്ങ് വിധിക്ക്. എന്റെ ആന്റി, പ്രതി ആരാണെന്ന് പറയാനാ അരവിന്ദൻ സാർ വന്നിരിക്കുന്നത്? സാർ അത് പറയുന്നതിന് മുമ്പ് തോക്കി കയറി വെടി വെക്കില്ലേ ദുശീല ആന്റി? ഇതൊക്കെ കേട്ട് വിശാൽ പറയുന്നു, സാർ എന്റെ റൂമിൽ എന്നെ കൊല്ലാൻ വേണ്ടി വിഷം സ്പ്രേ ചെയ്ത പൂക്കൾ വെച്ചത് ഞാനല്ല കണ്ടുപിടിച്ചത്, ഇവരൊക്കെയാണ് സാർ. അത് ചെയ്തത് ആരാണെന്നോ അതിൽ ആർക്കൊക്കെ പങ്കുണ്ടെന്നോ എനിക്കൊന്നും അറിയില്ല സാർ. പ്രതി പാർവതിയാണെന്നാണ് സാറിൻ്റെ കണ്ടെത്തൽ എങ്കിൽ സാറിന് ഇവളെ കൊണ്ടുപോകാം. പ്രഭാവരി ചോദിക്കുന്നു, പ്രതി ആരാണെന്ന് സാർ ഇതുവരെ പറഞ്ഞില്ല. ആരാ സാർ? ഇവിടെ തന്നെയല്ലേ? പറയാം. അതിനു മുമ്പ് ചെറിയൊരു കാര്യം. എന്നിട്ട് ജതിനെ അകത്തേക്ക് വിളിക്കുകയാണ് അരവിന്ദൻ. ജതിൻ അകത്തേക്ക് വരുന്ന കൂടെ ജാസ്മിനും ഉണ്ട്. സ്ഥലവും മുഹൂർത്തവും ഓർമ്മ വന്നോടാ? ആരുടെ കല്യാണമെന്ന് പറഞ്ഞ ഇന്ന് അരവിന്ദൻ ജതിനോട് പറഞ്ഞപ്പോൾ എല്ലാവരുടെയും മുന്നിൽ ഒന്ന് പരിങ്ങിയതിനു ശേഷം പാപ്പയുടെ ഒരു ക്ലയന്റിന്റെ എന്ന് ജതിൻ മറുപടി പറയുന്നു. ഞാൻ വന്നുകൊണ്ട് പോകു, വൈകിയല്ലേ? ഇവിടെ എല്ലാവർക്കും ജാസ്മിനെയാണ് സംശയം. അതുകൊണ്ട് കുറച്ച് വൈകിയാലും ഇത് കഴിഞ്ഞിട്ട് പോയാൽ മതി. വരാൻ അല്പം വൈകുമെന്ന ക്ലയന്റിനെ വിളിച്ച് പറഞ്ഞേക്ക്. അത് സാരമില്ല സാർ, കുറച്ച് വൈകിയാലും കുഴപ്പമില്ല എന്ന് ജതിൻ പറഞ്ഞപ്പോൾ അരവിന്ദൻ പറയുന്നു, അങ്ങനെ ഒരു വിവാഹവും അങ്ങനെ ഒരു ക്ലയന്റും അങ്ങനെ ഒന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിഷേധിക്കാനാകുമോ രണ്ടുപേർക്കും? ഇല്ല, ഞാൻ ഇവിടേക്ക് വരുന്നുണ്ട് എന്നറിഞ്ഞിട്ട് ഇവിടുന്ന് മുങ്ങാൻ ശ്രമിച്ചതാണെന്ന് ഞാൻ പറഞ്ഞാൽ അത് നിഷേധിക്കാൻ പറ്റില്ലല്ലോ രണ്ടുപേർക്കും. ആമേ റൈറ്റ് എന്ന് അരവിന്ദൻ പറഞ്ഞപ്പോൾ പിന്നെയും ഞെട്ടലോടെ നിൽക്കുകയാണ് ജാസ്മിനും അരവിന്ദനും. ഞങ്ങൾ എന്തിനാ സാർ മുങ്ങുന്നത് എന്ന് ജതിൻ ചോദിക്കുന്നുണ്ട്. വിശാലിന്റെ മുറിയിൽ നിന്ന് കിട്ടിയ പൂക്കളിൽ മേക്കപ്പ് സാധനങ്ങൾ അടങ്ങിയ കെമിക്കലിന്റെ സാന്നിധ്യമുണ്ടായിരുന്നതായി ഞാൻ പറഞ്ഞില്ലേ നേരത്തെ? ആ കെമിക്കലും ഈ മേക്കപ്പ് മെറ്റീരിയലിലെ കെമിക്കലും ഒന്നാണെന്ന് തെളിയിക്കുന്ന ഫോറൻസിക് ലാബ് റിപ്പോർട്ട് ഇതാണ്. ഈ മേക്കപ്പ് മെറ്റീരിയലിന്റെ ഉടമയാണ് ഈ കേസിലെ യഥാർത്ഥ പ്രതി. അത് കേട്ട് ജാസ്മിന് ടെൻഷൻ ആവുന്നുണ്ട്. ഇതാരുടെയാണെന്ന് അരവിന്ദൻ ചോദിക്കുന്നു. അത് പാർവതിയുടെ അല്ല. കഴിഞ്ഞ ദിവസം സാറ് പാർവതിയോട് പറഞ്ഞില്ലേ പൗഡറും കൺവശിയും മണമുള്ള സോപ്പുകളും ഒക്കെയാണ് അവളുടെ ആഡംബരമെന്ന്? നല്ലൊരു പൊട്ടുകൂടി കിട്ടിയാൽ പിന്നെ ലക്ഷറിയായി എന്ന് ഗാർഗി പറഞ്ഞപ്പോൾ വിജയമ്മ പറയുന്നു, സാറേ കുറ്റവാളി ആരാണെന്നറിയാനുള്ള തിടുക്കത്തിലാണ് ഇവിടെയുള്ള എല്ലാവരും. സാറ് ആളെ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതാരാണെന്ന് സാറ് തന്നെ അങ്ങ് പറഞ്ഞാട്ടെ. അരവിന്ദൻ പറയുന്നു, അമ്മ പറഞ്ഞത് ശരിയാണ്, പ്രതി ആരാണെന്ന് എനിക്കറിയാം. പക്ഷേ പാർവതിക്ക് നേരെ ചൂണ്ടാൻ കുറേ വിരലുകൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം വരെ.
എന്നാൽ ഒരു സോളിഡ് എവിഡൻസുമായി ഞാൻ വന്നപ്പോൾ അവർക്കെല്ലാം ജാസ്മിനു നേരെ വിരൽ ചൂണ്ടാൻ ഒരു മടി. ജാസ്മിൻ പറയുന്നു, വിശാലിനെ കൊല്ലാൻ ശ്രമിച്ചത് ഞാനാണെന്നാണോ നിങ്ങൾ പറയാൻ ശ്രമിക്കുന്നത്? അരവിന്ദൻ പറയുന്നു, ഈ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയാം. അതിനു മുമ്പ് ഈ കൃത്യത്തിൽ വേറെ ആർക്കെങ്കിലും പങ്കുണ്ടോ എന്ന് കൂടി അറിയണം. പ്രതി പാർവതിയാണെന്ന് സ്ഥാപിക്കാൻ പ്രതാപന് ഒരുപാടങ്ങ് ശ്രമിച്ചു. അല്ലേ പ്രതാപ എന്ന് പ്രതാപനോട് അരവിന്ദൻ പറഞ്ഞപ്പോൾ പ്രതാപൻ ടെൻഷനോടെ പറയുന്നു, അയ്യോ സാർ, ഞാൻ അങ്ങനെയൊന്നും നടത്തിയിട്ടില്ല. കള്ളം പറയല്ലേ പ്രതാപൻ സാറേ. സാറ് പരിശ്രമിച്ചിരുന്നു, പാർവതിയെ ഞാൻ വഴിവിട്ട് സഹായിച്ചു എന്ന് പ്രതാപൻ DBSP സാറിനോട് പോയി പറഞ്ഞിരുന്നു. ഞാൻ അന്വേഷിച്ചാൽ പ്രതി രക്ഷപ്പെട്ടു പോകുമെന്ന് പ്രതിയെ സാറിനെ വിശ്വസിപ്പിച്ച് അന്വേഷണ ചുമതലയിൽ നിന്നും എന്നെ മാറ്റി നിർത്തണമെന്ന് പ്രതാപൻ റിക്വസ്റ്റ് ചെയ്തു. അത് ശരിയാണ്, നിങ്ങൾ തമ്മിലുള്ള അടുപ്പം കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. എനിക്ക് മുഖ്യം വിശാലാണ്, അവന് ഒരാപത്തും വരാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പ്രതാപൻ പറഞ്ഞപ്പോൾ അരവിന്ദൻ പറയുന്നു, അതിലൊന്നും എനിക്കൊരു പരിഭവമില്ല. ജാസ്മിനെ രക്ഷിക്കാൻ വേണ്ടി കുറ്റം പാർവതിയുടെ തലയിൽ കെട്ടി വെച്ചത് പ്രതാപൻ കൂട്ടുപ്രതിയാകാതിരിക്കാൻ വേണ്ടിയല്ലേ? താൻ എന്തൊക്കെയാണോ ഈ പറയുന്നത്? വിശാലിനെ കൊല്ലാൻ നോക്കിയതിൽ എനിക്ക് പങ്കുണ്ടെന്നാണോ സാറ് പറയുന്നത്? ഞാൻ എന്തിനാ വിശാലിനെ കൊല്ലുന്നത് എന്ന് പ്രതാപൻ പറഞ്ഞപ്പോൾ ചിരിച്ചുകൊണ്ട് അരവിന്ദൻ പറയുന്നു, അതാണ് എനിക്കും അറിയേണ്ടത്. ശാല്യർ തലയിൽ വീഴ്ത്തി പ്രതാപൻ വിശാലിനെ കൊല്ലാൻ ശ്രമിച്ചിട്ടില്ലേ? അതൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു എന്നാ എനിക്കറിയേണ്ടത്. മിസ്റ്റർ അരവിന്ദൻ, പാർവതിക്കെതിരെ ശബ്ദിക്കുന്ന എല്ലാവരെയും ഒരു കേസിൽ കുടുക്കി അകത്താക്കാന്നാണോ സർ ഈ ഫയലും മേക്കപ്പ് മെറ്റീരിയലും ഒക്കെ താങ്ങി പിടിച്ച് ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് പ്രഭാവതി പറഞ്ഞപ്പോൾ അരവിന്ദൻ പറയുന്നു, പ്രതാപൻ കഴിഞ്ഞാൽ അടുത്ത ഊഴം പ്രഭാവതിയാണെന്ന് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഈ കോപ്രായം കാണിക്കുന്നത്? കൂട്ടുപ്രതിയെ തിരിച്ചറിയാൻ ഇങ്ങനെ നിരത്തി നിർത്തി ചോദ്യം ചെയ്യണമെന്നില്ല. കുറ്റകൃത്യത്തിൽ മറ്റാർക്കൊക്കെ പങ്കുണ്ടെന്ന് പ്രതിയെ കൊണ്ട് പറയിപ്പിച്ചാൽ മതി, അതാണ് പോലീസിന്റെ ഒരു രീതി. എന്നിട്ട് ജാസ്മിനോട് പറയുന്നു, നീ തന്നെ പറയേ, പൂക്കളിൽ സ്പ്രേ ചെയ്ത സ്ലോ പോയിസൺ നീ എവിടെ നിന്നാ സംഘടിപ്പിച്ചത്? ടെൻഷനോടെ എല്ലാവരും നിൽക്കുന്നു. അതിന് നിന്നെ ആരാ സഹായിച്ചത്? ഇവരൊക്കെയുണ്ടോ എന്ന് അരവിന്ദൻ പറഞ്ഞപ്പോൾ ജാസ്മിൻ പറയുന്നു, കറങ്ങി തിരിഞ്ഞ് നിങ്ങൾ എൻ്റെ നേർക്ക് തന്നെ എത്തുമെന്ന് എനിക്കറിയായിരുന്നു. ഞാൻ ആരെയും കൊല്ലാൻ നോക്കിയിട്ടൊന്നുമില്ല, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. നിന്റെ മേക്കപ്പ് ഇൻറ്റീരിയൽ മോടിച്ച് നിനക്കെതിരെ പാർവതി കള്ള തെളിവുകൾ ഉണ്ടാക്കിയെന്നാണ് നീ പറഞ്ഞു വരുന്നത് എങ്കിൽ അതിന് നീ ശ്രമിക്കേണ്ട. ഈ മേക്കപ്പ് മെറ്റീരിയൽ എനിക്ക് കൊടുത്തയച്ചത് പാർവതി തന്നെയാണ്, വിപിന്റെ കയ്യിലാണ് കൊടുത്തയച്ചത്. ഇതുമായി വിപിനെ എൻ്റെ അടുത്ത് വരുന്ന സമയത്ത് കുറെ ഗുണ്ടകൾ വന്ന് വിപിനെ അപായപ്പെടുത്താൻ നോക്കി. അവരെ എൻ്റെ പോലീസുകാരങ്ങ് പോക്കി. കോട്ടേഷനാണെന്ന് അവർ സമ്മതിച്ചു. കോട്ടേഷൻ കൊടുത്തത് ഈ ജയദിനം. ഇതിലും വലുതായി എന്ത് തെളിവാണ് ജാസ്മിൻ മാഡം വേണ്ടത്? അത് കേട്ട് ജാസ്മിൻ ജതിനെയും കൂടി പിടിച്ചു നിർത്തിയിട്ട് കോളറിന് കുത്തിപ്പിടിച്ച് പറയുന്നു, അന്നേ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേടാ ഇതൊന്നും വേണ്ടാന്ന്. എനിക്ക് നല്ലൊരു കുടുംബജീവിതം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയല്ലേ നീ വിശാലിനെ കൊല്ലാൻ നോക്കിയത്? നീ ഷെൽഫിലാടാ, വെറും സെൽഫിഷ്. അത് കേട്ട് എല്ലാവരും ഇങ്ങനെ അമ്പരപ്പോടെ ജാസ്മിനെ നോക്കുന്നുണ്ട്. വരാനിരിക്കുന്ന പുതു പുതിയ എപ്പിസോഡുമായി വേണ്ടി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ.